ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ഇ വി എസ് ആണ് നാലാമത്തെ പാഠമായിട്ടുള്ള പക്ഷികളുടെ ലോകം കൗതുകലോകം എന്നാണ് പാഠത്തിന്റെ പേര് അല്ലേ അപ്പൊ അതിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ പ്രവർത്തനം എന്തായിരുന്നു ആ പറക്കാത്ത പക്ഷികളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോ പറക്കാത്ത പക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട പക്ഷികളെയാണ് പറക്കാത്ത പക്ഷികൾ എന്ന് പറയുന്നത് ഇന്ന് അറുപതിലേറെ പറക്കാത്ത പക്ഷികൾ ഭൂമിയിലുണ്ട് അവയിൽ പ്രസിദ്ധമായത് പെൻഗ്വിൻ ഒട്ടക പക്ഷി എമു കിവി എന്നിവയാണ് പറക്കാത്ത പക്ഷികളിൽ ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷിയാണ് ധാരാളം വളർത്തു പക്ഷികൾക്കും അവയുടെ പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ട് വളർത്തുകോഴി വളർത്തു താറാവ് അവയിൽ ചിലതാണ് അടുത്ത നമുക്ക് ഒട്ടകപക്ഷിയെ കുറിച്ച് നോക്കാം ഭൂമിയിലെ പക്ഷികളിൽ വെച്ച് ഏറ്റവും വലുപ്പം കൂടിയത് ഒട്ടക പക്ഷിയാണ് വലുപ്പം കൂടിയ മുട്ടയും ഒട്ടക പക്ഷിയുടേത് തന്നെ വലുപ്പമുള്ള ഇവയുടെ കണ്ണുകൾ വളരെ അകലെ നിന്ന് പോലും കാണാൻ സഹായിക്കുന്നു നല്ല ശ്രവണ ശക്തിയുമുണ്ട് പൊതുവെ സസ്യാഹാരയാണെങ്കിലും ചെറു ജീവികളെയും ആഹാരമാക്കുന്നു ഓക്കെ അടുത്തത് നമുക്ക് കിവിയെ കുറിച്ച് നോക്കാം ന്യൂസിലൻഡിന്റെ ദേശീയ ചിഹ്നമാണ് കിവി എന്ന പക്ഷി നമ്മുടെ വളർത്തുകോഴിയുടെ ഉള്ളൂ പക്ഷേ അവയുടെ മുട്ടകൾ വളരെ വലുതാണ് മൂക്ക് നീളമുള്ള കൊക്കിന്റെ അറ്റത്തായതുകൊണ്ട് കീടങ്ങളെയും പുഴുക്കളെയും കാണാതെ തന്നെ മണത്തറിയാൻ കഴിയും അപ്പൊ ഇതൊക്കെയാണ് അവയുടെ ചിത്രങ്ങൾ കേട്ടോ എമ്മു ഒട്ടക പക്ഷി ഇതൊക്കെയാണ് പറക്കാത്ത പക്ഷികളുടെ ചിത്രങ്ങൾ അപ്പോൾ അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ് ചിത്രത്തിന് താഴെ അവയുടെ പേരുകൾ എഴുതി ചേർക്കുക ഇതെന്താണ് തത്ത മൈന മരംകൊത്തി ഇത് പൊന്മാന അല്ലേ അപ്പൊ ഇത് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ എഴുതാത്തത് കേട്ടോ അടുത്തത് കൂടൊരുക്കുന്നവ പക്ഷി കണ്ടാൽ ഏതൊരാളും നോക്കി നിന്നു പോകും അത്രയ്ക്ക് മനോഹരമാണ് അല്ലെ പക്ഷികൾ എവിടെയൊക്കെയാണ് കൂട് നിർമ്മിക്കുന്നത് ആ മരപ്പൊത്തിൽ മാളത്തിൽ ഉം മരത്തിന്റെ ചില്ലയിൽ അല്ലെ ചില്ലയിലുണ്ട് പിന്നെ ആ മണ്ണില് ചില പക്ഷികൾ മുട്ടയിടുന്നുണ്ട് അല്ലെ ഓക്കേ കൂടുണ്ടാക്കാത്തവർ കുയിൽ സ്വന്തമായി കൂടുണ്ടാക്കുകയോ കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയോ ചെയ്യുന്നില്ല ഇവ കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത് പല പക്ഷികൾക്കും കൂട് നിർമ്മിക്കുന്ന പതിവില്ല മറ്റ് പക്ഷികൾ ഉപേക്ഷിച്ച കൂട്ടിൽ മുട്ടയിടുന്നവരും ഉണ്ട് അപ്പൊ എന്തിനു വേണ്ടിയാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് ആ മുട്ടയിടാൻ വേണ്ടിയിട്ടല്ലേ മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് പക്ഷികൾ കൂട് കൂടുണ്ടാക്കുന്നത് കൂടുണ്ടാക്കുന്ന പക്ഷി ആ കൂട്ടിൽ തന്നെ എല്ലാ കാലത്തും വസിക്കാറില്ല എന്നാണ് പറയുന്നത് അടുത്തത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് നാരുകൾ ഇലകൾ ചുള്ളിക്കമ്പുകൾ കമ്പി കഷ്ണങ്ങൾ ചെറിയ കല്ലുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് അടുത്തത് കുറച്ച് പക്ഷികളുടെ പേര് തന്നിട്ടുണ്ട് അപ്പൊ മരപ്പൊത്തുകളിൽ താമസിക്കുന്ന പക്ഷികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏർ തത്ത അമ്പലപ്രാവ് പൊന്മാൻ പിന്നെ മരച്ചില്ലകളിൽ ഏതൊക്കെയാണ് താമസിക്കുന്നത് കാക്ക അങ്ങാടിക്കുരുവി മൈന അല്ലെ മരം കൊത്തിയും ഈ മരപ്പൊത്തുകളിലാണ് താമസിക്കുന്നത് അടുത്തത് അടുത്ത പ്രവർത്തനം പക്ഷികൾ കൂടുണ്ടാക്കുന്നത് എവിടെയാണ് മരച്ചില്ലകളിൽ മരപ്പൊത്തുകളിൽ മണ്ണിൽ മാളങ്ങളിലൊക്കെ പക്ഷികൾ കൂടുണ്ടാക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്